മൊയ്തീൻ കാഞ്ചനമാല പ്രണയമല്ല ആഘോഷിക്കപ്പെടേണ്ടതെന്ന് കാഞ്ചനമാല ഒരു പ്രണയബിംബമായി അറിയപ്പെടാൻ തനിക്ക് താല്പര്യമില്ലെന്നും മൊയ്തീൻ്റെ സേവനങ്ങളാണ് ജനങ്ങൾ അറിയേണ്ടതെന്നും കാഞ്ചനമാല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. എന്ന് നിന്റെ മൊയ്തീൻ ബോക്സ് ഓഫീസ് ഹിറ്റാകുമ്പോഴും കാഞ്ചനമാല ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ വെറും പ്രണയകഥയായി തൻ്റെ ജീവിതം അറിയപ്പെടുന്നതിൽ ഇവർക്ക് വേദനയുണ്ട്. സിനിമ കണ്ടവർ ജീവിക്കുന്ന പ്രണയബിംബം എന്ന നിലയ്ക്ക് തന്നെ വന്ന് കാണുന്നതിലും വിഷമമുണ്ട്. ഈ രീതിയിൽ അറിയപ്പെടാൻ താല്പര്യമില്ലെന്നും യഥാർത്ഥ മൊയ്തീനെയും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെയും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നും കാഞ്ചനമാല പരിഭവിക്കുന്നു. വെറും പ്രണയമായിട്ട് അത് മാറുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പ്രണയമല്ല വിശേഷം. മൊയ്തീൻ ഞങ്ങൾക്ക് തന്നു പോയത് സേവനമാണ്. ജീവകാരുണ്യ പ്രവർത്തനമാണ് മൊയ്തീൻ്റെ തുടർപ്രവർത്തനമായി ഞങ്ങൾ ഏറ്റെടുത്തത്. പ്രണയമല്ല. മൊയ്തീൻ്റെ സ്മരണ നിലനിർത്തുന്ന ഏക ഉപാധി മുക്കത്ത് കാഞ്ചനമാല സ്ഥാപിച്ച BP മൊയ്തീൻ സേവാമന്ദിരമാണ്. സേവാമന്ദിരത്തിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ വിഷമം തോന്നിയ നടൻ ദിലീപ് സഹായം വാഗ്ദാനം ചെയ്തു. ജനങ്ങൾക്ക് വേണ്ടി സേവാമന്ദിരം ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമാണെങ്കിലും സർക്കാർ തലത്തിൽ ഇതുവരെയും സഹായമൊന്നും കിട്ടിയിട്ടില്ലെന്നും കാഞ്ചനമാല പറഞ്ഞു. മന്ദിരം മുന്നിൽ എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിരുന്നു, വന്നിട്ടില്ല. എന്ന് നിന്റെ മൊയ്തീൻ പുറത്തിറങ്ങിയ ശേഷം ഉണ്ടായ വിവാദങ്ങളിലൊന്നും കാഞ്ചനമാല പ്രതികരിച്ചിരുന്നില്ല. തന്റെ പ്രതികരണം മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കേണ്ടെന്ന് കരുതി മൗനം പാലിക്കുകയായിരുന്നുവെന്നാണ് വിശദീകരണം. KP രമേഷിനൊപ്പം ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.